ലോക്ക്ഡൌണിൽ ഇടുക്കിയിൽ കേരള തമിഴ്നാട് അതിർത്തി വനമേഖല കേന്ദ്രീകരിച്ച വാച്ച് നിർമ്മാണ സംഘങ്ങൾ സജീവമായതായി എക്സൈസ്. നെടുങ്കണ്ടം പോലീസും എക്സൈസ് സംഘവും നടത്തിയ വ്യത്യസ്തങ്ങളായ പരിശോധനകളിൽ കോടയും വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഒരാളെ അറസ്റ്റ് ചെയ്തു. എക്സൈസ് പോലീസ് പരിശോധനകൾ സജീവമായതോടെ വാറ്റ് നിർമ്മാണ സംഘങ്ങൾ തമിഴ്നാട് അതിർത്തി മേഖലകളിലേക്ക് മാറിയതായി എക്സൈസ് ഇന്റലിജൻസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും റിപ്പോർട്ടുണ്ടായിരുന്നു. തുടർന്ന് പോലീസും എക്സൈസും അതിർത്തി മേഖലകളിൽ പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ബാലൻപിള്ള സിറ്റി ബംഗ്ലാദേശ് കോളനിയിൽ നിന്ന് 280 ലിറ്റർ കോട പിടികൂടി. തമിഴ്നാട് റിസർവ് വനത്തോട് ചേർന്ന മലഞ്ചെരുവിലാണ് കോട സൂക്ഷിച്ചിരുന്നത്. ബംഗ്ലാദേശ് കോളനി എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും 280 ലിറ്റർ കോട കണ്ടെത്തി കേസ് എടുത്തിട്ടുണ്ട്. ഇതുവരെ ലോക്ക്ഡൌൺ ആരംഭിച്ചതിന് ശേഷം കുടുംബജന എക്സൈസ് റവന്യൂ ഓഫീസിൽ ഇതുവരെ 17 കേസുകൾ അബ്കാരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓഫീസ് തുടർച്ചയായിട്ടുള്ള റെയ്ഡുകൾ നടത്തുന്നതുകൊണ്ട് പൊതുവിൽ കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച കേസുകളുടെ എണ്ണം, ഡിറ്റക്ഷന്റെ എണ്ണം വളരെ കുറഞ്ഞതായിട്ട് കാണുന്നു. സന്യാസിയോടയിൽ നെടുങ്കണ്ടം പോലീസ് നടത്തിയ പരിശോധനയിൽ 200 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളുമാണ് പിടികൂടിയത്. സന്യാസിയോട കണ്ണിശ്ശേരിയിൽ വീട്ടിൽ മനോജിനെ അറസ്റ്റ് ചെയ്തു. അതിർത്തി പ്രദേശത്തോട് ചേർന്ന വീട്ടിൽ നിന്നുമാണ് കോടയും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.